ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി കുറച്ച് മുന്നെടുത്ത് വെച്ചിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഇടാൻ ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഇടയിൽ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര പാലക്കാട് റൂട്ടിലേക്കാണ് യാത്ര പോണത് കേട്ടോ. അപ്പോൾ പാലക്കാടുള്ള ഏരിയൊക്കെയാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതാണ് ഞാനങ്ങനെ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് കാണിച്ചത്. ഇനി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കുതിരാന്തുരംഗം അങ്ങോട്ട് ആ റൂട്ട് പോകണത് ഒരു രാത്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പകൽ ആ ഏരിയയിൽ കൂടെ അതാ കുതിരാന്തുരംഗമാണ് കാണുന്നത്. പകൽ ആ ഏരിയയിൽ കൂടെ യാത്ര ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ. ഇത് അത്യാവശ്യം ദൂരം വരെ ഉണ്ട് ഈ തുരംഗം. എന്താ ലൈറ്റൊക്കെ മുകളിൽ നിന്നുള്ള വെളിച്ചം വരണതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരും. അപ്പം ഇതാണ് കുതിരാന്തുരംഗം. ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അങ്ങോട്ട് പോവാണ്. നൂർ റെസ്റ്റോറൻറ്റ്, നൂർ ജഹാൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ പേരിലുള്ള റെസ്റ്റോറൻറ്റാണ്. നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് നൂർ എന്നാണ്, നൂർ റെസ്റ്റോറൻറ്റ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് ഉച്ച ടൈമായിട്ട്. സിസ്റ്ററൊക്കെ ഉള്ള സമയത്ത് ഇരുന്നിട്ട് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഇട്ടപ്പോൾ പിന്നീട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗങ്ങൾ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ഈ കാണുന്നത്. നല്ല സൂപ്പർ സെറ്റപ്പ് ഉള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. നല്ല അടിപൊളി ഫുഡും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡ് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നതെന്ന് മാത്രം, ഫുഡ് നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം ഇവിടുന്ന് പറഞ്ഞത് ഒരു സൂപ്പാണ്, സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ എന്ത് പറയണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഒരു ഹോട്ട് ആൻഡ് സോറിൻ്റെ ചിക്കൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വിധ സ്ഥലത്ത് പോയാലൊക്കെ കുടിക്കണതാണ്. അപ്പം അതൊരു രണ്ടെണ്ണത്തിൻ്റെ നാല് പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഫസ്റ്റ് കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഐറ്റംസുകൾ, കബാബ്സ്, മന്തി, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി കബാബ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെറൈറ്റികളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് കഴിക്കായിരുന്നു. പിന്നെ അവിടെ വാഫിൾസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഫിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വെറൈറ്റി വാഫിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻക്കൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് വാഫിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് നല്ല ഇഷ്ടമാണ്, അപ്പം അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഫിൾസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പാലക്കാട് കോട്ട, അതായത് ടിപ്പു സുൽത്താൻ കോട്ടയിലേക്കാണ് പോയത്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, അവിടുത്തെ പ്രധാന കാര്യങ്ങളും ഒക്കെ കാണാം. എനിക്കറിയാവുന്ന പോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കോട്ട. ഈ കോട്ട ഇപ്പോൾ ഈ കോട്ട അതിപ്പോൾ പാലക്കാട് കോട്ട എന്നും പിന്നെ അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഇത് ഈ സ്ഥലം വർക്ക് ചെയ്തുകൊണ്ട്
അവരുടെ കഴിയിലാണ് ഇപ്പോൾ അത് ഉള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. പാലക്കാട്ട് കോട്ട എന്നാണ് പറയുന്നത്. പിന്നീട് ആണ് ഈ പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ ഇതേയും ഒരു തരത്തിലേക്ക് മാറ്റി ആക്കിയിട്ടുള്ളത് ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഹൈദരാലി അങ്ങേരാണ്. അദ്ദേഹമാണ് ഇതിനെ ഈ ഒരു മെത്തേഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. കരിങ്കല്ലിൻ്റെ കരിങ്കൽ കോട്ടയുണ്ട്, കരിങ്കല്ലിൻ്റെ ഐറ്റംസുകൾ വെച്ചിട്ടൊക്കെയാണ് ഈ കോട്ട റെഡിയാക്കിയിട്ടുള്ളത്. കരിങ്കല്ലിൻ്റെ അതായതുകൊണ്ട് നല്ല ഉറപ്പുമായിരിക്കും. ഫുള്ള് അങ്ങനെ പണിയെടുപ്പിച്ചതാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കിടങ്ങ്. ഫസ്റ്റ് കണ്ട കിടങ്ങുണ്ടല്ലോ, ആ കിടങ്ങ് ടിപ്പുവിൻ്റെ പ്രത്യേക റെഡിയാക്കി വെച്ചിട്ടുള്ള കുതിരകൾക്ക് മാത്രമാണ് ആ കിടങ്ങിൽ കൂടെ കിടക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഹൈറ്റിലാണ് അത് മെയിനായിട്ട് അത് വെക്കാൻ. കാരണം പെട്ടെന്ന് തന്നെ ആരും യുദ്ധ സമയത്തൊക്കെ പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓടി വരാനൊന്നും പറ്റില്ല ഈ ഒരു കുളം അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതേപോലെ കിടങ്ങുണ്ടാക്കി വെച്ചിട്ട് കിടങ്ങുകളിൽ കൂടെയാണ് ടിപ്പുവിൻ്റെ കുതിരകൾക്ക് മാത്രമാണ് അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മൈസൂരിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പരിപാടി ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് എൻട്രൻസ്. പിന്നെ ഇനി അതിനുള്ളിലേക്കും ഉള്ളിലേക്ക് കടന്നാൽ ഫസ്റ്റ് ഒരു അമ്പലം പോലെ കാണും. അത് ഹിന്ദുസ് അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഡീറ്റെയിലായിട്ട് അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതിനുള്ളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മറ്റേ കോട്ടയുടെ ഓപ്പോസിറ്റ് സൈഡാണിത്. അവിടെ ജയിലറകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പം അവിടെ ഉപയോഗമൊന്നുമില്ല, മുൻപ് ആക്കി വെച്ചിട്ടുള്ളത് ഇതാണ്. അപ്പം കരിങ്കലിൻ്റെ ഒക്കെ ഉറപ്പ് അത്രയും ഉറപ്പുള്ളതാണ്. ജയിലറകളാണ് ഇവിടെ ഒക്കെ കാണുന്നത്.
ഇതുപോലെ ഇതിൻ്റെ നാല് ഭാഗവും വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട കിടങ്ങാണ് റെഡി ആക്കി വെച്ചിട്ടുള്ളത്. യുദ്ധത്തിനുള്ളവർക്കൊന്നും പെട്ടെന്ന് ചാടിക്കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി. പിന്നെ അവിടെ വേറൊരു കാര്യം പറയപ്പെടുന്നത്, ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിലൂടെ ഒരു തുരങ്കമുണ്ട്, ആ തുരങ്കത്തിൽ കൂടെ ഇവിടുന്ന് നേരെ മൈസൂർക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഇതാണ് ആ തുരങ്കം, അങ്ങനെയാണ് പറയണത്. നമുക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്, ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട്, രക്ഷപ്പെടാനുള്ള ഒരു ഇതാണെന്നാണ് പറയണത്, ഒരു ഉപാധിയാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കഥകൾ ഇനി അവിടെ ഒളിഞ്ഞു കിടക്കുന്ന, നമ്മളറിയാത്ത പലതും ഉണ്ടായിരിക്കും. അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ സ്ഥലം കാണാനും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സ്ഥലങ്ങളൊക്കെ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട്, കോട്ട അടക്കുന്ന ടൈം ഒരു 5 മണിയോടുകൂടി അടക്കുകയാണെങ്കിൽ 5 മണിക്ക് ശേഷമാണ് ഈ പാർക്ക് ഇവിടെ ഓപ്പൺ ആവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കയറി നടന്ന് കണ്ടിട്ടാണ് പിന്നെ അവിടുന്ന് വിട്ടത്. അപ്പോൾ ആ പാർക്കിൽ ചുമ്മാ നടന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോന്നു. പിന്നെ പോരുന്ന റൂട്ടിൽ ഇതേപോലെ കുറേ ചിപ്സുകളുടെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ പൊരിച്ച ചിപ്സുകളൊക്കെയാണ്, പിന്നെ വെളിച്ചെണ്ണ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ, പിന്നെ സ്പൈസസ് അങ്ങനത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അവിടുന്ന് കുറച്ച് എന്താണ് കായ നുറുക്ക് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അത് പഴുത്ത കായ നുറുക്ക് വെച്ചിട്ടും പച്ചക്കായ നുറുക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി നന്നാരി സർബത്തും കുടിക്കാൻ കിട്ടി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നന്നാരി സർബത്താണ്. അപ്പോൾ അതും കൂടെ അവിടുന്ന് കുടിച്ചാൽ, നമ്മൾ പാലക്കാട് നിന്നൊക്കെ പോകുന്ന കുറേ ദൂരം എത്തിയപ്പോഴാണ് തൃശ്ശൂർ ആ ഒരു ഏരിയയിലാണ്, കറക്റ്റ് എനിക്കറിയില്ല ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് ഇതുള്ളത്. അവിടെ അത്യാവശ്യം ചിപ്സിൻ്റെ ഒരു ചിപ്സുകളുടെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ അതേപോലെ സ്നാക്സൊക്കെ കുറച്ച് ആ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്നായി സർബത്തോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതോടുകൂടെ ഈ വ്ലോഗ് അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി തുരങ്കത്തിൽ കൂടെ പോകുന്ന ഒരു ദൃശ്യം കൂടെ കാണിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ. അതാണത്. പിന്നെ നമ്മൾ പിസ ഹട്ട് തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല, തൃശ്ശൂർ ശോഭയിലാണ് ഉള്ളത്. അപ്പോൾ പുറത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പിസ ആണ് വാങ്ങിയത്. അതിനൊന്നും പിന്നെ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, അത് വിട്ടുപോയതാണ്. വീട്ടിലെത്തി പിന്നെ അവർ തിരക്കിൽ പിന്നെ അത് കാണിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ ഇന്ന് കാണിച്ച എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണിച്ചായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ വ്ളോഗ്സിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.